നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ഇഷ്ടനടനായ അശോകൻ എന്നും ഓർത്തു വയ്ക്കാൻ നിരവധി കഥാപാത്രങ്ങളെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മിമിക്രി വേദികളിൽ തന്നെ വികലമായി അനുകരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് നടൻ ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തിയിരുന്നു. അസീസ് നെടുമങ്ങാട് ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അശോകന്റെ വിമർശനം. ഇപ്പോഴിതാ ഇനി മുതൽ അശോകനെ അനുകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അസീസ് നെടുമങ്ങാട്. ഒരു അഭിമുഖത്തിൽ അശോകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. അശോകൻ ചേട്ടന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. പുള്ളിയുടെ ഇഷ്ടമാണ് അത്. എന്നെ ആരെങ്കിലും അനുകരിക്കുമ്പോൾ എനിക്ക് അത് അരോചകമായി തോന്നിയാൽ തുറന്നു പറയാം, ആ സ്വാതന്ത്ര്യമാണ് പുള്ളിയും ഉപയോഗിച്ചത്. പുള്ളിക്കത് അരോചകമായി തോന്നിയിട്ടുണ്ടാകുമെന്നും അസീസ് പറയുന്നു. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി അശോകൻ ചേട്ടനെ അനുകരിക്കില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം? സ്കിറ്റുകളൊക്കെ ചെയ്യാമല്ലോ. താരങ്ങളുടെ ഫിഗർ ഷോയൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവും. മിമിക്രിക്കാരായ നമുക്കും ജീവിക്കേണ്ടേയെന്ന് അസീസ് കൂട്ടിച്ചേർക്കുന്നു. ചില മിമിക്രിക്കാർ തന്നെ അനുകരിക്കുന്നത് കാണുമ്പോൾ ഇറിറ്റേറ്റ് ആകുമെന്നായിരുന്നു അശോകൻ നേരത്തെ പറഞ്ഞത്. മിമിക്രിക്കാരിൽ നല്ല രീതിയിൽ ചെയ്യുന്നവരും വളരെ മോശമായിട്ട് ചെയ്യുന്നവരുമുണ്ട്. പലരും ചെയ്യുന്നത് കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവും. ഉള്ളതിന്റെ 10 മടങ്ങിലേറെ കൂട്ടിയാണ് പലരും കാണിക്കുന്നത്. മിമിക്രിക്കാർ കാണിക്കുന്നത് പോലെ ഞാൻ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ചെറിയൊരു പോയിന്റിൽ പിടിച്ച് അവർ അങ്ങ് വലിച്ചു നീട്ടുകയാണ്, അശോകൻ അന്ന് പറഞ്ഞു. കളിയാക്കി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ പോലെയുള്ള താരങ്ങളെ കൊണ്ട് പ്രശസ്തരാവുകയും പ്രൈസ് വാങ്ങിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ചെയ്തോട്ടെ, സ്നേഹം കൊണ്ട് ചെയ്യുന്നവരും കളിയാക്കി ചെയ്യുന്നവരുമുണ്ട്. അസീസ് നെടുമങ്ങാട് അത്ര നന്നായി എന്നെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അസീസ് നല്ല രീതിയിൽ മിമിക്രി ചെയ്യുന്ന അയാളാണെന്നും കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ അശോകൻ പറഞ്ഞു. അസീസ് നെടുമങ്ങാട് നന്നായിട്ടാണ് അശോകനെ അനുകരിക്കുന്നത് എന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ താരം എതിർക്കുകയായിരുന്നു. തന്നെ മോശമായി അനുകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് അസീസ് എന്നാണ് അശോകൻ പറഞ്ഞത്. അസീസ് നന്നായി മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. അസീസ് പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ കേസുകളിൽ പെടുന്ന ഒരാളാണ്. നമ്മളെ പോലുള്ള കുറച്ച് നടന്മാരെ വെച്ചാണ് പുള്ളി പോപ്പുലാരിറ്റി ഉണ്ടാക്കിയത് എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മിമിക്രി കാണിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ, അശോകൻ കൂട്ടിച്ചേർത്തു. മലയാള സിനിമയിലെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്ത നടൻ അശോകൻ തനിക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയതിനെ കുറിച്ച് മുമ്പ് പ്രതികരിച്ചിരുന്നു. 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ആണ് താൻ പെരുവഴി അമ്പലം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതിലെനിക്ക് ദേശീയ പുരസ്കാരത്തിന് പരിഗണന ഉണ്ടെന്നും നിർമ്മാതാവും സംവിധായകനും പറഞ്ഞു. അന്ന് ഡൽഹിയിലുള്ള ജൂറി അംഗങ്ങൾക്കിടയിൽ ഞാൻ ബാലതാരമാണോ നടനാണോ എന്നുള്ള സംശയമായിരുന്നു. അത് പിന്നീട് പ്രശ്നമായി. അങ്ങനെ ആ അവാർഡ് ലഭിച്ചില്ല. പിന്നീട് അമരത്തിൽ ഞാൻ 2-ാമത്തെ നടനായിരുന്നു. അതിലും ഒരു സഹനടന്റെ അവാർഡ് പ്രതീക്ഷിച്ചു, അതിനും കിട്ടിയില്ല, അശോകൻ പറയുന്നു. അതുപോലെ ജാലകം, പൊന്ന്, അനന്തരം, പൊന്നുച്ചാമി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് എനിക്ക് അവാർഡ് ലഭിക്കേണ്ടതാണ്, എന്നാൽ ലഭിച്ചില്ല. അനന്തരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എന്റെ പേര് പരിഗണിച്ചു, എന്നാൽ ഒരു പരിചയമുള്ള ആൾ വന്നു ആ അവാർഡ് തട്ടിത്തെറിപ്പിച്ചു, അശോകൻ വ്യക്തമാക്കി. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.